നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വെള്ളപ്പം ആ റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിണ്ടാവും, അതെ നമ്മൾ ആ വെള്ളപ്പത്തിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണേ. അപ്പോൾ അതൊരുപാട് വൈകിയിട്ടുണ്ട്. അപ്പോൾ എന്ത് കാരണങ്ങൾ എന്താ വെച്ചാൽ അതിൻ്റെ മുന്നേതായിട്ട് നമുക്ക് ഇടേണ്ട കുറേ വീഡിയോകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ അങ്ങനെ വൈകിപ്പോയതാണ് വെള്ളപ്പ വീഡിയോ. അപ്പോൾ ഈ വെള്ളപ്പത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ അന്നത്തെ വീഡിയോയിൽ, അതായത് ഗ്രീൻ പീസ് 2 വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ വെള്ളപ്പത്തിന്. അതായത് പച്ചരി കുതിർക്കണ്ട, പിന്നെ തേങ്ങ ചേർക്കണ്ട, തേങ്ങാപ്പാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കണ്ട. പിന്നെ എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? വെറും അരിപ്പൊടിയും ചോറും ബാക്കി 1-2 ചെറിയ കുഞ്ഞു സാധനങ്ങളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പാടെ ചേർത്തിട്ട് നമ്മൾ വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് വേഗം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ട വെച്ചാൽ അരിപ്പൊടിയാണ് കേട്ടോ. ഇത് പാക്കറ്റ് പൊടിയായാലും മതി, അതുപോലെ നമ്മൾ വീട്ടിൽ മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിപ്പിക്കൂലേ ആ പൊടിയായാലും മതി. അരിപ്പൊടി പത്തിരിപ്പൊടി കേട്ടോ, അതാണ് അപ്പോൾ അതൊരു കപ്പ്. അപ്പോൾ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml ആണ് കേട്ടോ. ഇതിന് 2 കപ്പ് പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അത് അളന്നെടുക്കാം. അപ്പോൾ ഈ കപ്പ് തന്നെ 1 കപ്പ് ചോറും ചേർക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ 2 കപ്പ് പൊടിക്ക് 1 കപ്പ് ചോറ്, അതാണ് അതിൻ്റെ അളവ്. നമ്മൾ 1/2 സ്പൂണ് പഞ്ചസാര ചേർക്കട്ടോ. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്കിതിക്ക് 1 സ്പൂണ് ഈസ്റ്റ് ചേർക്കട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഈസ്റ്റൊക്കെ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഈസ്റ്റ് നോക്കി വാങ്ങണം കേട്ടോ. നല്ലോണം നമ്മൾ അപ്പം നമ്മൾ വിചാരിച്ചാൽ നല്ല രീതിയിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ കപ്പിന് തന്നെ 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ല പോലെ അരച്ച് കൊണ്ടുവരിക. പിന്നെ ഈ ഒരു മാവ് ആ മിക്സിൻ്റെ ജാർക്ക് നേരിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പോലെ വ്യക്തമായിട്ട് കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ് ഇതേപോലെ ഒരു പാത്രത്തിലിട്ടത്. അപ്പോൾ ഞാൻ അങ്ങനെ നല്ല പോലെ അരച്ച് കൊണ്ടിട്ടെന്നാൽ ഓക്കെ. അപ്പോൾ ഇതാ നമ്മളെ മാവ് നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തേക്ക് ഇത് ഒഴിച്ച് വെക്കട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഈ ഒരു മാവ് നമ്മളൊന്നും ചെയ്യണ്ട കേട്ടോ. എന്താ വെച്ചാൽ കയ്യിൽ തിളക്കുക അങ്ങനെ ഒന്നും ചെയ്യണ്ട, കാരണം നമ്മൾ അളവുകളൊക്കെ പാകത്തിനല്ലേ വെച്ചേ. പിന്നെ മിക്സിയിലിട്ട് അരച്ചും ചെയ്തല്ലോ, അപ്പോൾ അതെല്ലാം കൂടി നല്ല പോലെ മിക്സ് ആയിട്ടുണ്ടാവും. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല പോലെ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ ചൂട് വെള്ളം നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കുക. അപ്പോൾ അതാ ഞാൻ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നല്ലോണം ചൂടാവേണ്ട കേട്ടോ, ഒരു ഇളം ചൂട് മതി. എന്നിട്ട് ആ ഇളം ചൂടുള്ള വെള്ളം നമ്മൾ അടച്ചുവെച്ച മാവില്ലേ ആ മാവിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2-2.5 മണിക്കൂർ നേരം വരെ ആ മാവിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ആ വെള്ളം ഇളം ചൂടായിട്ടുണ്ട്, നമുക്ക് ഈ മാവിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളപ്പത്തിൻ്റെ മാവ് നമ്മൾ തലേ ദിവസം കൂട്ടിക്കൊന്ന് വേണ്ട കേട്ടോ. ഇങ്ങനെ 2-2.5 മണിക്കൂർ നേരം ഈ മാവിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ 2.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ലോണം പൊന്തിയൊക്കെ വന്ന് നല്ല ഉഷാറായിട്ടുണ്ടാവും. ഇനി അഥവാ അങ്ങനെ ആർക്കെങ്കിലും തലേന്ന് ദിവസം തന്നെ ഉണ്ടാക്കി വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ രീതിക്ക് തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ മാവിനെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, 2.5 മണിക്കൂർ കഴിഞ്ഞു, നമ്മളെ സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. നമുക്ക് തുറന്ന് നോക്കാം. റെഡി, 1, 2, 3. നല്ലോണം പൊങ്ങി വന്നിട്ടില്ലേ, കണ്ടോ. ഇവിടെ കുമിളകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കണു. നമുക്ക് ജസ്റ്റ് കണ്ടോ, കണ്ടോ, കാണില്ലേ മനുവിനക്ക്, ഉണ്ടോ സൗണ്ട് കേൾക്കില്ലേ. അതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇതിക്ക് വെള്ളം ഒന്നും ഒഴിക്കണ്ട, നമുക്ക് വേഗം തന്നെ നമ്മളെ വെള്ളപ്പം ചുട്ടെടുക്കാം. അപ്പം നമ്മളപ്പം ഉണ്ടാക്കാനുള്ള ചട്ടിതാ ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി ചട്ടി ഒന്ന് ചൂടാവട്ടെ, നമുക്ക് അപ്പം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ചട്ടി നല്ല പോലെ ചൂടായിട്ടുണ്ട്, നമുക്ക് നമ്മളെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരു കയ്യിലൊഴിക്കുക, പിന്നെ ഇത്തിരിയും കൂടി. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, സാധാരണ ഉണ്ടാക്കുന്ന ആ രീതിക്ക് തന്നെയല്ലേ. ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. ഇനി അടച്ചേക്കട്ടോ. വേഗം തന്നെ വേവ് കേട്ടോ, കൂടുതൽ നേരം ഒന്നും വേവിക്കണ്ട. അപ്പോൾ അതാ നമ്മളെ വെള്ളപ്പായിട്ടുണ്ടാവും, അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുക്കുക കേട്ടോ. ടെസാ, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള വെള്ളപ്പം അതാ ഫസ്റ്റത്തെ. ഇനി നമുക്ക് ബാക്കിയൊക്കെ അതേപോലെ ഉണ്ടാക്കിയെടുക്കുക. ഈ ചുറ്റിക്കുന്ന സമയത്ത് തന്നെ കണ്ടല്ലോ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ നല്ല മുരുമുര വരുന്നു. നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ. ആ രണ്ടാമത്തെ വെള്ളപ്പം. പിന്നെ ഇത് സാധാരണ വെള്ളപ്പം ചുറ്റിക്കണ ആ ഒരു എളുപ്പത്തിൽ ചുറ്റാൻ കഴിയില്ല, ഒന്ന് ശ്രദ്ധിച്ച് ചുറ്റിച്ചാൽ മതി കേട്ടോ. എന്നാൽ അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വെള്ളപ്പം അതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കഴിച്ചോക്കണ്ടേ, നമുക്ക് കഴിച്ചോക്കട്ടോ. അപ്പോൾ അതാ ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് പാഴ്സ് വരട്ടിയത്, മറ്റേത് സാമ്പാർ.
അപ്പോൾ ഈ മ്യാരകമായിട്ടുള്ള ടേസ്റ്റുള്ള രണ്ട് സാധനങ്ങളാണ് ഞാൻ ഇതിൽ കൂട്ടി കഴിക്കാൻ പോണേ. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ എവിടുന്ന കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ടെ, ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതിൻ്റെ ഏടത്തിയമ്മ ഉണ്ടാക്കിയതാണ്. അതായത് മനുവിൻ്റെ അമ്മ, മനുവിൻ്റെ അച്ഛന് പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഈ സംഭവങ്ങൾ. അപ്പോൾ ഏടത്തിയമ്മേൻ്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ അപ്പാരാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് അവിടെ ആ ഹോട്ടലൊക്കെ പോയി ഒന്ന് വീഡിയോ ഒക്കെ എടുക്കണം, കുറച്ചും കൂടി കഴിയട്ടെ അല്ലേ മനു? അപ്പോൾ ഞാനിത് കഴിക്കാൻ തുടങ്ങുകയാണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാർട്സ് വരട്ടിയമെന്നാണ് തുടങ്ങണേ. അപ്പോൾ പാർട്സിൻ്റെ നല്ലൊരു ഭാഗം തന്നെ ഞാൻ അതെടുക്കുകയാണേ. ഇതാ സാമ്പാർ എടുത്തൊഴിക്കണേ. അപ്പോൾ ഈ സാമ്പാറും പാർട്സും എന്തായിരിക്കും കോമ്പിനേഷൻ അല്ലേ? ഞാൻ കഴിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം നമ്മളെ വെള്ളപ്പത്തുമെന്ന് ഇവിടെ നല്ലൊരു കഷ്ണം എടുക്കാം നമ്മൾ. എന്നിട്ട് ഈ പാർട്സിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ സാമ്പാറിൽ ഇങ്ങനെ കാട്ടുക. എന്നിട്ട് എമ്മിക്ക് ഇങ്ങനെ നോക്കുക, വീണ്ടും ക്യാമറ എമ്മിക്ക് വെക്കുക, വീണ്ടും നോക്കുക, എന്നിട്ട് കണ്ണടയ്ക്കുക. ഇതിങ്ങനെ കഴിക്കുക, ഒന്നും കൂടി കഴിക്കട്ടെ കേട്ടോ. കുറച്ചും കൂടി വലിയ വലിയ കഷ്ണം എടുത്തുണ്ട് കേട്ടോ. വീണ്ടും പാർട്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ തിരികെ കയറ്റി വയ്ക്കുക. സാമ്പാറിൽ നല്ല പോലെ ഇങ്ങനെ 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 നിൽക്കുക, ഇങ്ങനെ പിടിക്കുക. ഓ എന്തൊരു ടേസ്റ്റ് അത്! എടുത്തമ്മ എന്താ ഞങ്ങളോട് പറയാ, അടിപൊളി ടേസ്റ്റുള്ള പാർസ കേട്ടോ. സാമ്പാറാണെങ്കിൽ കിട്ടും, ഒന്നും പറയാനില്ല. പിന്നെ ഏർത്തമ്മേൻ്റെ സാമ്പാർ ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് കഴിക്കലുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നറിയിക്കുകയാണേ. പിന്നെ ഈ ഒരു പാർസ്, പാർസ് വിനാടിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏർത്തമ്മ പ്രത്യേകം തന്നാണ്. ഞാൻ ഇതിക്ക് കുട്ടി കഴിച്ചു വിനാടിന് ഇവിടെ ഉണ്ട് കേട്ടോ സംഭവം. പക്ഷേ എന്നാലും മുഴുവനായിട്ട് എനിക്ക് കഴിക്കാനാണ് തോന്നുന്നത്, അത്രയും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഈ വെള്ളപ്പത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വെള്ളപ്പം ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. മനു പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എത്രയാണെന്നുള്ളത്, വെള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് മനു അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഞാനൊന്നും കൂടി പറഞ്ഞതാണ്, അടിപൊളി ടേസ്റ്റാണ് വെള്ളപ്പം, സൂപ്പറാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ചെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചവരുണ്ടാവും, ഓരിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടാവും ഇപ്പം. ആ ശരിയാണ് ഞാൻ പറഞ്ഞതെന്ന്, കാരണം അവർക്ക് അറിയാം എത്രമാത്രം ടേസ്റ്റാണ്, എത്രമാത്രം സോഫ്റ്റാണ് ഈ വെള്ളപ്പം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. പിന്നെ ക്രിസ്മസാണ് വരാൻ പോണേ, അപ്പോൾ എന്തായാലും ഈ ഒരു വെള്ളപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതായത് അപ്പം, മുട്ടക്കറി, പിന്നെ അതുപോലെ പാർസ് സാമ്പാറും പാർസും ഏത് രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ പ്രാശ്യത്തെ ക്രിസ്തുമസിനെ, സൂപ്പറാവല്ലേ? അപ്പം പാർസും സാമ്പാറും ഉണ്ടാക്കി നോക്കിയിട്ട് ഈ വെള്ളപ്പത്തിൻ്റെ കൂടെ കൂട്ടി കഴിച്ചു നോക്കണം എൻ്റെ മക്കളെ. അടിപൊളിയാണ്, അടിപൊളി. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് ഇങ്ങനെ ആഘോഷിച്ചോളൂ. അപ്പം ഞാൻ വേഗം തിന്നു തീർക്കട്ടെ. അപ്പം ഞാൻ കഴിക്കുന്നത് അവിടെ ഇരുന്നിട്ട് കൊതി പിടിച്ച് രണ്ടാളിനെ കഴിച്ച് തീർക്കാൻ സമയമിച്ചില്ല. അപ്പം കഴിച്ചോളൂ എന്നാൽ. ഞാനും കഴിക്കാം എൻ്റെ ഒരു സൈഡിൽ നിന്ന്. ഞാൻ പറഞ്ഞ രീതിയിൽ കഴിക്കേ. ആദ്യം ഇതേപോലെ ഒരു കഷ്ണം അച്ഛന് ഞാൻ ചുട്ടിത്തരാം. ഇതും കൂടി കഴിച്ചോക്ക്. വെള്ളപ്പത്തിന്റെ കൂടെ അപ്പൊ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. പാർസ് ഇഷ്ടമില്ലാത്ത ആളാണ് ഈ പാർസ് കഴിച്ചോണ്ടിരിക്കണത് അല്ലേ? എന്താ ടെസ, ഞാൻ എങ്ങോട്ട് കഴിക്കട്ടോ? ഞാൻ ടെസ്കി ഒരു കഷ്ണം കൊടുക്കട്ടെ, അത് വെള്ളപ്പല്ല കേട്ടോ, പാർസ് ഒരു കഷ്ണം കൊടുക്കട്ടെ. അല്ലെങ്കിൽ നമ്മളെ കഴിച്ച് തീർക്കാൻ സമ്മതിക്കുമല്ലോ. അടുക്കടുന്നോ, അടുക്കടുക്കേ, അടുക്കടുക്കട്ടെ സാ, കിടക്കട്ടെ സാ, അടുക്കടുക്ക്. അപ്പം നമ്മളെ വെള്ളപ്പും സാമ്പാറും പാർസൊക്കെ ഞാൻ നല്ലപോലെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, ഈ വരുന്ന ക്രിസ്മസിന് എല്ലാവരും ഇതേ രീതിക്ക് ഉണ്ടാക്കി നോക്കുക. അതിനു വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ കൂട്ടുകാരിലേക്കും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരൊക്കെ ഉണ്ടാക്കട്ടെ അല്ലേ. അതുപോലെ നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ക്രിസ്മസ് ഞാൻ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയമാണ്. ഹാപ്പി ക്രിസ്മസ്.